ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തെറ്റർ എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അല്ലെ, മാനിഫെസ്റ്റേഷൻ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, പക്ഷെ നിങ്ങൾക്ക് ആ കാര്യം കിട്ടുന്നില്ല. അങ്ങനെയാണ്, അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ സ്മൂത്ത് ആക്കാം, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് സത്യത്തിൽ റൂട്ട് കോസ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഞാൻ ഈ പറയുന്ന ടോപ്പിക് നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായിട്ടുണ്ട് എങ്കിൽ, ഏത് കാര്യത്തിനും, റിലേഷൻഷിപ്പ്, നമ്മുടെ കരിയർ, അതിനൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നില്ലേ എങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതിൽ പറയുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായും കിട്ടും, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി തീർച്ചയായും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഓക്കെ, അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് കാണുക. ഷെയർ ആയിട്ടും നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഉത്തരമുണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്ന്. ഓക്കെ, എന്താണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ ബ്ലോക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ സാധിക്കുക? ഏഞ്ചൽസ് പ്ലീസ് ഗൈഡസ്. സോറി, ഇവിടെ അടുത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് ചെറിയൊരു ശബ്ദത്തിന്റെ പ്രശ്നമുണ്ട്, നെഗ്ലിറ്റ് ചെയ്യ. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡസ്. ഹൈ പ്രീസ്റ്റസ് കിട്ടിയിട്ടുണ്ട്, മജിഷ്യൻ കിട്ടിയിട്ടുണ്ട്, ഓക്കെ, നൈൻ ഓഫ് പെന്റിക്കൽസ് കിട്ടിയിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തില് നിങ്ങൾക്ക് ഒത്തിരി ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫില്. നിങ്ങളെ എല്ലാ കാര്യങ്ങളും ഹൈ പ്രീസ്റ്റസിനെ പോലെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. എന്റെ പല കാര്യങ്ങളും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് നശിപ്പിക്കുന്നു. അതായത് സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ല, പക്ഷെ നിങ്ങൾ ഉണ്ടോ, നിങ്ങളുടെ സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, നെക്സ്റ്റ് അത് എന്താകും, ഞാൻ ഇതിലേക്ക് എടുത്ത് ചാടി, ഞാൻ പരാജയപ്പെട്ടോ, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇത് വിട്ട് അപ്പുറത്തേക്ക് ചാടാമോ, അങ്ങനെയുള്ള ഓവർ തിങ്കിങ് ആണ്. പിന്നെ ആരെങ്കിലും ലൈറ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞാലും നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കുന്നു. ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ സത്യത്തിൽ ഫണ്ണുണ്ട്, നൈൻ ഓഫ് പെന്റിക്കിൾസ് കണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ അബണ്ടൻസ് ഉണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഫണ്ണുണ്ട്, പക്ഷേ നിങ്ങൾ ഈ ഒരു ഓവർ തിങ്കിങ് കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ പോസിറ്റീവ് സൈഡ് കാണുന്നില്ല. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് മനഃപ്രയാസപ്പെട്ട് അമിതമായിട്ട് നിങ്ങൾ ഇമോഷണൽ ആകുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഹൈ പ്രീസ്റ്റസിന്റെ ഒരു പ്രശ്നമാണ്, ഭയങ്കര ലോയൽ ആയിരിക്കും, ഭയങ്കര ട്രസ്റ്റ് വർത്ത് ആയിരിക്കും, പക്ഷെ എപ്പോഴും മനസ്സിലൊരു സംശയം കാണും, അതങ്ങനെയാണോ, അവരങ്ങനെയാണോ ചെയ്യുന്നത്. ഒരു ഒരിക്കലും ഒരു പ്ലേഫുൾ എനർജിയിൽ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായി. അതായത് മുൻപ് നല്ലൊരു ക്യാരക്ടറായിരുന്നെങ്കിൽ, പക്ഷെ പിന്നെ ഈ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നിൽക്കുമ്പോ പിന്നെ ജോക്ക് പറഞ്ഞാൽ പോലും ചിരി വരില്ല. ഇപ്പൊ എന്നെ കേൾക്കുന്ന പല ആൾക്കാരുണ്ടാവും, സിനിമയില് ഒരു ജോക്ക് പറയും പക്ഷെ ചിരി വരത്തില്ല, ചുമ്മാ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. പല ജോക്കിലും മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഹൈ പ്രീസ്റ്റസ് എനർജിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണ്, നിങ്ങളുടെ ജീവിതത്തോട് ലോയൽ ആണ്, എല്ലാമാണ്, നിങ്ങൾ കുറ്റം പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ഈ കണ്ടിന്യൂസ് സ്ട്രെസ് അനുഭവിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത്, നിങ്ങൾ ഇങ്ങനെ ഒരു ലൈഫ് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് കിട്ടാത്തതിന്റെ സ്ട്രെസ് കാരണം നിങ്ങളൊരു ന്യൂട്രൽ എനർജിയിൽ പോകുന്നു. അതാണ് എപ്പോഴും ഹൈ പ്രീസ്റ്റസിന്റെ എനർജി, ഒരു ന്യൂട്രൽ എനർജിയിൽ പോകുന്നു. അതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ട് ഷൗട്ട് ചെയ്യുക, ബ്ലോക്ക് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ ഒരിടത്തു നിന്ന് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് ില്ലാത്ത കൈൻഡ് ഓഫ് രീതിയിലുള്ള ഇമോഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതും നിങ്ങളുടെ സക്സസിനെ ഹിൻഡ്രൻസ് ആകും എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾ, നിങ്ങൾക്ക് ഒത്തിരി പാഠങ്ങൾ അറിയാമായിരിക്കാം, ഫ്യൂച്ചറിൽ എങ്ങനെയാണ് സ്റ്റെപ്പ് എടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഹൈ പ്രീസ്റ്റസ് എനർജിയിൽ നിന്നാൽ നിങ്ങൾ ഇനി എത്ര പാഠം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര അറിവുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടും ഒരു കാര്യമില്ല. കാരണം എത്ര റൈറ്റ് ഡിസിഷൻ നിങ്ങൾ എടുത്താലും നിങ്ങൾ എപ്പോഴും മനസ്സിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും വിഷമിച്ചുകൊണ്ടും എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല എന്ന രീതിയിൽ തന്നെ നിൽക്കുകയുള്ളൂ. സോ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ അനുഭവിക്കുക, നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ലവ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം അതിനെ മൊത്തമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക, ചിരിക്കാൻ ശ്രമിക്കുക. എത്ര നാളായി നിങ്ങൾ നന്നായിട്ടൊന്ന് ചിരിച്ചിട്ടെന്ന് നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ. ഈ ചിരിയാണ് നമ്മുടെ ലൈഫിൽ അബണ്ടൻസും പ്രോസ്പെരിറ്റിയും കൊണ്ടുവരുന്നത്. കരച്ചിലോ വിഷമമോ നമ്മുടെ ലൈഫിലെ നെഗറ്റിവിറ്റിയെ കൊണ്ടുവരികയുള്ളൂ. സോ ചിരിക്കുക,
ഓക്കെ, നിങ്ങൾക്ക് ചിരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തൂ, കരയാനുള്ള മാർഗങ്ങൾ കണ്ടെത്താതിരിക്കൂ. ജീവിതത്തിൽ ആരുടെ ജീവിതത്തിലാണ് ചിരിക്കാൻ? ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാണ്ട് ഈ നെഗറ്റീവ്, ഈ നമ്മുടെ ലൈഫിൽ കിടക്കുന്ന ഈ 1% നെഗറ്റിവിറ്റിയെ മാത്രം വലിച്ചു വെച്ച് അതിനെ തലയിൽ ചിന്തിച്ച് ചിന്തിച്ചിരിക്കും. നിങ്ങൾ എത്ര ആൾക്കാര് യൂണിവേഴ്സിന്റെ അടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് പറയാറുണ്ട്? മിക്കവാറും ഇങ്ങനെ ഇറങ്ങി എനിക്ക് അത് കിട്ടി, താങ്ക് യു. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് താങ്ക് യു പറയുന്നു. ഈ ഒരു ദിവസം കിടന്നിറങ്ങിയിട്ട് പിറ്റേ ദിവസം കണ്ണു തുറക്കുന്നത് പോലും വലിയൊരു അനുഗ്രഹമാണ് എന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾ അത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക, അത്രത്തോളം ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈവൻ അബണ്ടൻസ് ഇല്ലെങ്കിലും നിങ്ങൾ അബണ്ടന്റ് ആയിട്ട് ഫീൽ ചെയ്യും. ആരുടെ ലൈഫിലും അബണ്ടൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മുടെ ചുറ്റും നമുക്ക് ഇഷ്ടംപോലെ അബണ്ടൻസ് ഉണ്ട്, അത് കിട്ടാത്ത ഒത്തിരി ആൾക്കാർ വേറെ ഉണ്ട്. സോ നമ്മുടെ ലൈഫ്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ എപ്പോഴും ദ വർത്ത് ആയിട്ട് കാണാൻ നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ചക്രാസ് എല്ലാം ഹീലായിക്കോളും, സ്റ്റേബിൾ ആയിക്കോളും, പക്ഷെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കണം. പിന്നെ ജീവിതം അത്രത്തോളം ഒന്നും സീരിയസ് അല്ല, കുറച്ചൊക്കെ നമ്മൾ ചിരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ സീരിയസ് ആയിട്ട് മസിൽ പിടിച്ചിരിക്കാൻ അത് ഹിറ്റ്ലറിന്റെ ക്യാമ്പൊന്നുമല്ല. ആൻഡ് അതുപോലെ നിങ്ങൾ ആരെങ്കിലും വിഷമിക്കുന്നുണ്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകും. നിങ്ങൾ ഈ നിങ്ങളുടെ ലവ് ലൈഫിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ ഒത്തിരി റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ടെങ്കിൽ അത് വെക്കാതിരിക്കാൻ ശ്രമിക്കൂ എന്ന മെസ്സേജ് ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് ഈവൻ പല ആൾക്കാർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള മാരേജ്, വിവാഹം നടക്കാനുള്ള സാധ്യത ഉള്ളതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ അതിനെന്തൊക്കെയോ തടസ്സങ്ങൾ ഇത്ര നാൾ ഉണ്ടായിരുന്നു, ആൻഡ് പലപ്പോഴും നിങ്ങളുടെ ഓവർ തിങ്കിങ് കാരണമാണ് നിങ്ങൾക്ക് വിവാഹം നടക്കാത്തത് എന്ന് കാണുന്നു. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് സെൽഫ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തു, അല്ലെങ്കിൽ മറ്റേ സൈഡ് നിങ്ങൾ നേരിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ വന്നത്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല, സംഹൗ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ സ്റ്റക്കായി പോകുന്നത് പല കാര്യത്തിലും എന്ന് നിങ്ങളെ മനസ്സിലാക്കാനാണ്. ആൻഡ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, ഹീൽ ചെയ്യുക, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഹീൽ ചെയ്തിട്ടുള്ള ഒത്തിരി ആൾക്കാരുടെ അടുത്ത് എന്ന് പറഞ്ഞു അവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. ആൻഡ് അവരിപ്പോ സന്തോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹീലിംഗിന് ഏറ്റവും ബെസ്റ്റ് സ്റ്റോൺ റോസ് ക്വാർട്സ് ആണ്. എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഒരു റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും വെച്ചിരിക്കുക, ബിക്കോസ് അത് ഒരു ഒരു പോസിറ്റിവിറ്റിയാണ്. നമ്മുടെ വീട്ടിലൊരു റോസ് ക്വാർട്സിന്റെ ക്രിസ്റ്റൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ വീട്ടിലെ തർക്കങ്ങള്, വഴക്ക് ഇതൊക്കെ കുറയും. ഈവൻ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ റോഡനേറ്റ് ഉപയോഗിക്കുക, കാരണം റോഡനേറ്റ് നിങ്ങളുടെ ഹാർട്ട് ചക്രയെ മുഴുവൻ ക്ലെൻസ് ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ സഹായിക്കുന്ന രണ്ട് ബ്യൂട്ടിഫുൾ സ്റ്റോൺസ് ആണ് ഈ റോസ് ക്വാർട്സും റോഡനേറ്റും. ആൻഡ് നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ നന്നാക്കണമെങ്കിൽ കോമ്പിനേഷനോ അല്ലെങ്കിൽ റോഡനേറ്റ് ബ്രേസ്ലെറ്റോ നിങ്ങൾ ഇടുക. അപ്പൊ നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഒത്തിരി ആൾക്കാർക്ക് റോഡനേറ്റ് ഇടയുടെ ഫാമിലി ലൈഫിൽ ഇഷ്ടംപോലെ പ്രോസ്പെരിറ്റി വന്നിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു റിലേഷൻഷിപ്പിനെയും ഒരു വ്യക്തിയെയും വേറൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഡോണ്ട് ഡു ദാറ്റ്. അവരുടെ മുന്നിൽ വെച്ചിട്ട് അതുപോലെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറയാതിരിക്കുക, എനിക്ക് ഇതായിരുന്നു ആഗ്രഹം, നിന്നിലതില്ല. എനിക്ക് അതായിരുന്നു ആഗ്രഹം, നിന്നിലതില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്, പക്ഷെ എനിക്ക് ഇങ്ങനെയൊന്നും കിട്ടിയില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇടർച്ചയുണ്ടാക്കും. ആൻഡ് നിങ്ങളെ ഇപ്പോ ആ പേഴ്സണുമായിട്ട് ഒന്നിക്കണമെന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ പോലും അത് നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. ആ ഒരു കാര്യം നിങ്ങൾ പറയുമ്പോഴത്തേക്ക് അല്ലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാതിരിക്കും. ഇങ്ങനത്തെ നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങൾ സ്റ്റേബിൾ ആയി പോകുന്ന ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടിട്ടാൽ പോലും എന്നാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. ഓക്കെ, ആൻഡ് പലപ്പോഴും നിങ്ങൾ ആരാണ് എന്ന് നിങ്ങളുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി നിങ്ങൾ മറന്നു പോയിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണ് പലപ്പോഴും പല കാര്യത്തിലും കെട്ടിവെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തെ വശം നോക്കാൻ ശ്രമിക്കുന്നില്ല. ആരൊക്കെയോ നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞ ഉടനെ നിങ്ങൾ അത് വിശ്വസിക്കുകയും മാനിപ്പുലേറ്റ് ആയി പോവുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് ഇറങ്ങി തിരിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറയും, ഓ അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ ഉടനെ പിന്മാറുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ആരും മറ്റൊരുവന്റെ സഞ്ചിയിൽ സ്വർണം അല്ലെങ്കിൽ എന്താണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു
വിലപിടിപ്പുള്ള സംഭവം. ഡയമണ്ട് അതൊന്നും ഇടാൻ ശ്രമിക്കില്ല, അതിനെങ്ങനെയെങ്കിലും എടുത്ത് കളയാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഇന്ന് ഈ ലോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ വെറുതെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കണ്ണുകെട്ടാണ്ട് നിങ്ങൾ മുന്നോട്ട് കുതിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള നല്ലൊരു ട്രസ്റ്റ് വർത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പും കിട്ടുകയുള്ളൂ എന്നതാണ് കാരണം. നിങ്ങളുടെ ബോഡി, മൈൻഡ്, സോള് നിങ്ങളുടെ കൺട്രോളിലാക്കി വെക്കുക, നിങ്ങൾ അതിനെ ബാലൻസ് ചെയ്യുക. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭ്യമാണ്. പക്ഷെ ഈ സ്പിരിച്വലി അവേക്കണ്ടാകുക, ചക്ര അലൈൻ ചെയ്ത് വെക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടുള്ള പണിയാണ്. ഓക്കെ, അത് ഒരു ദിവസം നിങ്ങൾ ഒരു ചക്ര മെഡിറ്റേഷൻ കഴിച്ചു, എന്റെ ചക്രാസ് എല്ലാം അങ്ങ് അലൈനായി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം, നമ്മളുടെ ചിട്ടകൾ മാറ്റണം, നമ്മൾ അവരെ സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ വരണം. ഇതൊന്നും ചെയ്യാണ്ട് യൂണിവേഴ്സ് എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല, ഞാൻ ഇത്രയും കിടന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഒന്നും തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിന് മുന്നത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഒരു പാർട്ടി നടത്താൻ പോവുകയാണ്, പക്ഷെ നിങ്ങൾ ഭയങ്കര നല്ല രീതിയിൽ ആ റൂമിനെ അലങ്കരിച്ചു, പക്ഷെ ആ റൂമിനെ നിങ്ങൾ വൃത്തിയാക്കിയിട്ടില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റുകളൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് നിങ്ങളിനി എത്ര അലങ്കരിച്ചിട്ടും കാര്യമില്ല ആ പാർട്ടി റൂമിനെ, അത് ഭംഗിയുള്ളതാകില്ല. അതുപോലെ ഈ അലങ്കരിക്കുന്ന റൂമിനെയാണ് ഇവിടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിനകത്തുള്ള അഴുക്കിനെ നിങ്ങൾ എടുത്ത് കളയാതെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ അലങ്കരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഈ അഴുക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ അവിടെ കിടക്കുന്ന ചപ്പ് എന്ന് പറയുന്ന നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് ഇമോഷൻസുമാണ്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ ഒരു വേസ്റ്റ് നിങ്ങൾ എടുത്ത് കളയാതെ നിങ്ങളിനി എത്ര മാനിഫെസ്റ്റ് ചെയ്തിട്ടും അതിന് ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തമായി ക്ലെൻസ് ചെയ്യുക, ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ബോഡി, മൈൻഡ് ആൻഡ് സോളിനെ നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുക. അല്ലാതെ വെറുതെ ചുമ്മാ ഈ മനുഷ്യരുണ്ടാക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ലൂപ്പിൽ ചുറ്റി നടക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് സഫലമാകും എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും, പക്ഷെ നിങ്ങൾ എന്ന് പറഞ്ഞ മൂടിയാണ്. ഒരു ദിവസം നിങ്ങൾ യെസ് ഇത് ഞാൻ എന്തായാലും ചെയ്യും എന്ന രീതിയിൽ പറയും, അടുത്ത ദിവസം ദേ കടക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് സംഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയി അതിനുവേണ്ടി വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. ഈ ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ഡിസയേഴ്സ് എല്ലാം നിങ്ങൾക്ക് വന്നു ചേരും. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഫയലിൽ കമന്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID ഇടാണ്ട് നിങ്ങൾ നിങ്ങളുടെ പേര് അതിനകത്ത് കമന്റ് ചെയ്യുക. ഓക്കെ, പേരും പറ്റുമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും കമന്റ് ചെയ്തുതരാം, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകം എന്താണ് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട്. സോ എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഇടാം. എന്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളിലും ചെന്ന് ചാടപ്പെടുന്നു എന്നും കാണുന്നുണ്ട്. അപ്പൊ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ വിച്ച് ക്രാഫ്റ്റ് അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ചാടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള രീതി പോകരുത്. നിങ്ങൾക്ക് എന്ത് കാര്യവും മാനിഫെസ്റ്റേഷനിലൂടെ, ലോ ഓഫ് അട്രാക്ഷനിലൂടെ നേടാം, പക്ഷേ നെഗറ്റീവ് വഴിയിൽ കൂടി നിങ്ങൾ നേടാൻ നോക്കരുത്. അത് നിങ്ങൾക്ക് നാളെ വലിയൊരു അടിയായിട്ട് മാറും എന്നതാണ് പറയാനുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്റ്റൽ വെച്ച് മെല്ലെ മെല്ലെ ഹീൽ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ഹയ്യസ്റ്റ് വൈബ്രേഷനിൽ കയറാൻ ട്രൈ ചെയ്യുക, കാരണം അവിടെയാണ് എന്താണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ആ ഒരു പ്ലേസ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഡ്രീംസ് കാണുക ആൻഡ് ആ ഡ്രീംസിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക, കാരണം തീർച്ചയായിട്ടും ഈ ഒരു ജന്മത്തിൽ എന്താണോ നിങ്ങളുടെ സ്വപ്നം അത് നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങൾക്ക് എല്ലാത്തിനും ബിഗിനിങ്സ് ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാത്തെയും നിങ്ങൾക്ക് തുടങ്ങി വെക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങളുടെ ഹൃദയം പറയുന്നത് പോലെയുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് വലിഞ്ഞ് ബാക്കിലോട്ട് നിൽക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും, നിങ്ങൾക്ക് നെഗറ്റിവിറ്റീസ് ഉണ്ടാവും, സങ്കടങ്ങൾ ഉണ്ടാവും, എനർജി ബാലൻസ് ഇല്ലാതെയാകും. ഇതൊക്കെ നമ്മളുടെ ലൈഫ് സൈക്കിൾ ആണ്. ഈ ഒരു ഡൗൺ വന്നാലേ ഒരു അപ്പ് ഉണ്ടാവും, ഒരു അപ്പ് ഉണ്ടെങ്കിലേ ഒരു ഡൗൺ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ലോകത്തില് നമ്മുടെ യൂണിവേഴ്സൽ ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ എന്ത് കാര്യത്തെയും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അത് അനുഭവിക്കണം.
അല്ലെ? അപ്പോ എല്ലാ കാര്യവും, അതായത് സങ്കടം എന്നത് നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോഴാണ് സന്തോഷം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സന്തോഷം എന്നത് എന്താണെന്ന് അനുഭവിച്ച് കഴിയുമ്പോഴാണ് സങ്കടം എന്താണെന്നും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ മനുഷ്യനാണ് എങ്കിൽ ഈ ഒരു ഇമോഷൻസ്, നമുക്ക് രണ്ട് ഇമോഷൻസ് തന്നിട്ടുണ്ട്, ഈ രണ്ട് ഇമോഷൻസിനെയും നമ്മള് എന്താണ് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് നമ്മളുടെ ലൈഫ് സൈക്കിളിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു അപ്പ് വന്നാൽ ഒരു ഡൗൺ വരും. ഓക്കെ, അതുകൊണ്ട് അപ്പ് കിട്ടുമ്പോൾ അമിതമായിട്ട് സന്തോഷിക്കേണ്ട, ഡൗൺ കിട്ടുമ്പോൾ അമിതമായിട്ട് സങ്കടപ്പെടുകയും വേണ്ട. ഗോ വിത്ത് ദ ഫ്ലോ, ഗോ വിത്ത് ദ ഫ്ലോ, അതാണ് എപ്പോഴും മനോഹരമായിട്ടുള്ള ജീവിതം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എന്ത് കാര്യം നമ്മളിപ്പോ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും റെഗ്രറ്റ് ചെയ്യരുത്, അയ്യോ ഞാൻ അത് ചെയ്യണ്ടായിരുന്നു എന്നല്ല. നമ്മളുടെ ഡിസിഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുക, നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷനും യെസ് പോസിറ്റീവ് ആണ് എന്ന രീതിയിൽ ചിന്തിക്കുക. ആൻഡ് പാഷനേറ്റ് ആയിരിക്കുക നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടവർ മൊമെന്റ്സും ഉണ്ടാവില്ല. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ കാത്തിരിക്കുകയാണ് എങ്കിൽ ആ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. ആൻഡ് കരിയർ പരമായിട്ട് നിങ്ങൾക്ക് വിജയം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എബ്രോഡ് പോകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ റൂട്ട് ഉറപ്പിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്, സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുറന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലതാകണമെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങളുടെ കല്യാണം വേഗം നടക്കണമെങ്കിൽ സോളാർ പ്ലെക്സസും റൂട്ട് ചക്രയുടെ മെഡിറ്റേഷൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സോൾ മേറ്റിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഹാർട്ട് ചക്രയും സോളാർ പ്ലെക്സസ് ചക്രയും മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ടീച്ചിങ് ജോബിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആൾക്കാരിങ്ങനെ ക്യാൻവാസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ത്രോട്ട് ചക്രം നല്ലതാക്കുക. ഇനി നിങ്ങൾക്ക് ഇൻട്യൂഷൻ വേണം. എന്തൊരു നെഗറ്റിവിറ്റിയും നിങ്ങൾക്ക് പിടിക്കുക അറിയണം, പെട്ടെന്ന് നിങ്ങൾക്ക് പിടിക്കണം ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്ന്, എങ്കിൽ നിങ്ങൾ തേർഡ് ഐ ചക്ര മെഡിറ്റേറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് അലിയണം എന്നാഗ്രഹമുണ്ട്, ആ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നമ്മുടെ ക്രൗൺ ചക്ര മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ആൻഡ് അതുപോലെ ഏഞ്ചൽസ് നിങ്ങളെ ഒത്തിരി ബ്ലെസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്, ഇത്രത്തോളം സമയം നിങ്ങളത് കേട്ടിട്ടുള്ളത്. സോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഷുവർ ആയിട്ടും അബണ്ടൻസ് വന്നു ചേരും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇതൊരു വ്യക്തിയുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചെയ്തതാണ്. എത്ര ആൾക്കാർക്ക് ഇത് ഉപകാരപ്രദമാകും എന്ന് എനിക്കറിയില്ല, പക്ഷേ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതിന്റെ താഴെ ഇത് ക്ലിക്ക് ചെയ്ത് ഇത് കണ്ടിട്ട് കമന്റ് ചെയ്യുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫുൾ നെയിമും പറ്റുമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ പല ആൾക്കാർക്കും ഡേറ്റ് ഓഫ് ബർത്ത് പുറത്ത് പറയാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ പേര് മാത്രം മെൻഷൻ ചെയ്താലും മതി. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി ഒരു വീഡിയോ ആയിട്ടാണ്. ബൈ ബൈ.